ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മരിയൻ ദിവ്യകാരുണ്യ ശുശ്രൂഷയിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകമെങ്ങും മഹാമാരിയുടെ പിടിയിലമരുമ്പോഴും അമ്മയോട് ചേർന്നുള്ള നമ്മുടെ പ്രാർത്ഥന, ഈ യാത്ര വലിയ സുരക്ഷിതത്വ ബോധമാണ്, വലിയ ധൈര്യമാണ്, പ്രത്യാശയും ആശ്വാസവുമാണ് നമുക്ക് നൽകുന്നത്. നന്മ നിറഞ്ഞ മറിയമേ എന്ന സ്തുതിപ്പും അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു എന്ന ദൈവാരാധനയും ഉൾക്കൊള്ളുന്ന ജപമാല പ്രാർത്ഥനയുടെ മാധുര്യവും അനുഗ്രഹവും ലോകമെങ്ങും വ്യാപരിക്കുകയാണ്. അമ്മയോട് ചേർന്നുള്ള കൂട്ടായ്മയിലുള്ള ഈ സ്തുതിയുടെ പ്രാർത്ഥന എത്ര വലിയ നിക്ഷേപമാണ് സ്വർഗത്തിലും ഭൂമിയിലും ഒരുക്കി വച്ചിട്ടുള്ളത് എന്ന് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല. ഈ അമ്മയുടെ ശ്രേഷ്ഠത വെളിവാക്കുന്ന ഒരു പ്രാർത്ഥന സോളമൻ രാജാവ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ജെറൂസലേം ദേവാലയത്തിൻ്റെ പണി പൂർത്തിയാക്കിയ ശേഷം സോളമൻ രാജാവ് കർത്താവിൻ്റെ ബലിപീഠത്തിന് മുൻപിൽ ഉന്നതങ്ങളിലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നത് 1 രാജാക്കന്മാർ 8:27 നാം കാണുന്നുണ്ട്. ദൈവം യഥാർത്ഥത്തിൽ ഭൂമിയിൽ വസിക്കുമോ? അങ്ങേ ഉൾക്കൊള്ളാൻ സ്വർഗത്തിനും സ്വർഗാതിസ്വർഗത്തിനും അസാധ്യമെങ്കിൽ ഞാൻ നിർമ്മിച്ച ഈ ഭവനം എത്ര അപര്യാപ്തം. സോളമൻ രാജാവ് തനിക്ക് സംഘടിപ്പിക്കാൻ കഴിയാവുന്ന ഭൂമിയിലെ സകല വിശിഷ്ട വസ്തുക്കളും ഒരുമിച്ച് കൂട്ടി നിർമ്മിച്ച ദേവാലയത്തിൻ്റെ ബലിപീഠത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് ഇസ്രായേൽ ജനം കേൾക്കെയാണ് ഇങ്ങനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിനും സ്വർഗാതിസ്വർഗത്തിനും ഉൾക്കൊള്ളാൻ കഴിയാത്തവനെ ഉദരത്തിൽ വഹിക്കാൻ ഈ ഭൂമിയിൽ പരിശുദ്ധ മറിയത്തെ മാത്രമേ ദൈവം തിരഞ്ഞെടുത്തുള്ളൂ. ദൈവത്തിന് വസിക്കാൻ പര്യാപ്തമായ സ്ഥലം പരിശുദ്ധ മറിയത്തിൻ്റെ ഉദരത്തിൽ അവിടുന്ന് കണ്ടെത്തി. അന്ധകാരത്തിൻ്റെ അധിപനെ ദൂരെ അകറ്റാൻ, പടച്ചട്ട എന്ന വണ്ണം മാംസം ധരിച്ചിറങ്ങുവാൻ ഈശോ പ്രവേശിച്ചത് പരിശുദ്ധയമ്മയുടെ ഉദരത്തിലാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ലൂക്ക 11:27 ജനക്കൂട്ടത്തിൽ നിന്നും വിളിച്ചു പറയുന്ന ആ സ്ത്രീയോട് ചേർന്ന് നമുക്കും ഏറ്റുപറയാം, നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ. ഈ അമ്മയെ സ്വന്തം അമ്മയായി സ്വീകരിക്കുവാൻ ഈ അമ്മയെ നമുക്ക് നൽകിയ ദൈവത്തിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ അഗസ്തിനോസ് പറയുന്നു, പിതാവായ ദൈവത്തിൻ്റെ തൃക്കരങ്ങളിൽ നിന്ന് നേരിട്ട് ദൈവപുത്രനെ സ്വീകരിക്കാൻ ലോകം അനർഹമായിരുന്നതുകൊണ്ട് അവിടുന്ന് സ്വപുത്രനെ മറിയത്തിന് നൽകി. അവളിലൂടെ ലോകം അവനെ സ്വീകരിക്കാൻ വേണ്ടി. പ്രിയപ്പെട്ടവരെ, ഈ അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ എത്രയെത്ര മാനസാന്തരങ്ങളാണ്, എത്രയെത്ര ആത്മീയവും ഭൗതികവുമായ നന്മകളും അനുഗ്രഹങ്ങളുമാണ് ഓരോരുത്തർക്കും പറയാനുണ്ടാവുക. സ്നേഹമുള്ളവരെ, ഹൈന്ദവനായിരുന്ന എന്നെ വഴിയും സത്യവും ജീവനുമായ ക്രിസ്തുമാർഗത്തിലേക്ക് വഴിതിരിച്ചു വിട്ടത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഹൃദയം നിറഞ്ഞ ജപമാല പ്രാർത്ഥനയിലൂടെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രേംജിയായിരുന്ന ഞാൻ പോളെന്ന നാമധേയത്തിൽ മാമോദീസ സ്വീകരിച്ചു. ക്രിസ്ത്യാനിയായ ശേഷം ജപമാല ചൊല്ലാൻ തുടങ്ങിയ എന്നെ അനുദിന ബലി അർപ്പണത്തിലേക്ക് നയിച്ചു. എന്നെ മാത്രമല്ല, എൻ്റെ ജീവിത പങ്കാളിയെയും ദാനമായി ലഭിച്ച 4 മക്കളെയും എല്ലാ ദിവസവും ബലിപീഠത്തിനരികിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ജപ്തി ഭീഷണിയുടെ നടുവിൽ എന്നെ കർത്തൃകരങ്ങളിൽ താങ്ങാൻ സഹായിച്ചത് ജപമാല പ്രാർത്ഥനയാണ്. അടർന്നു വീഴാറായ ഭവനത്തെ പുനരുദ്ധരിക്കാൻ സഹായിച്ചത് ജപമാല പ്രാർത്ഥനയാണ്. ഓരോ ജപമാല നിയോഗത്തിലും കർത്താവ് ഉത്തരം നൽകിയിട്ടുള്ളത് പരിശുദ്ധയമ്മയുടെ തിരുനാളുകളിലായിരുന്നു എന്ന പ്രത്യേകതയും അതിനുണ്ടായിരുന്നു. എൻ്റെ ജീവിതം വഴിത്തിരിവായ സംഭവത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എനിക്ക് ലഭിച്ച ബോധ്യമാണ് ചെറിയ വാക്കുകളോടെ ഞാൻ ഇവിടെ പങ്കുവെക്കുന്നത്. പ്രിയപ്പെട്ടവരെ, 1997 എറണാകുളത്ത് ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ്. വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന 7 പേർ ഒരുമിച്ചാണ് താമസിക്കുന്നത്. എറണാകുളം വൈറ്റിലേക്കടുത്ത് ചളിക്കവട്ടമെന്ന സ്ഥലത്ത് ഒരു വാടക വീട്ടിലാണ് താമസം. 7 പേരിൽ ഒരാൾ മാത്രമാണ് ക്രിസ്ത്യാനി. കൊല്ലത്തുകാരനായ സിബിയാണ് ക്രിസ്ത്യാനിയായ മകൻ. ഒരുമിച്ച് താമസിച്ചിരുന്നെങ്കിലും ആഴമായ വ്യക്തിബന്ധമൊന്നും സിബിയുമായി എനിക്കുണ്ടായിരുന്നില്ല. എന്നാൽ ഞങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സ്വഭാവ സവിശേഷത സിബിക്കുണ്ടായിരുന്നു. അവനെന്നും ജപമാല കയ്യിലെടുത്ത് പ്രാർത്ഥിക്കും. പ്രാർത്ഥന കഴിഞ്ഞാൽ വിശുദ്ധ ഗ്രന്ഥം വായിച്ചതിന് ശേഷമേ അവൻ കിടക്കാറുള്ളൂ. ഞങ്ങൾക്കില്ലാതിരുന്നതും പ്രാർത്ഥനയാണ്. ഭക്ഷണമെല്ലാം വെളിയിൽ നിന്നാണ് ഞങ്ങൾ കഴിച്ചിരുന്നത്. താമസ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ ഓരോരുത്തരും അവരവരുടെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ കഴുകും. പിന്നീട് കുളി കഴിഞ്ഞ് വിനോദങ്ങളിലേർപ്പെടും. എന്നാൽ സിബി ജപമാല പ്രാർത്ഥനയ്ക്കാണ് സമയം കണ്ടെത്തിയിരുന്നത്. ഒരു ദിവസം നിസാര കാര്യത്തിന് സിബിയെ മാനസികമായി അതികഠിനമായി ഞാൻ മുറിവേൽപ്പിച്ചു. മറ്റൊരു സുഹൃത്തിൻ്റെ നിശബ്ദമായ പ്രോത്സാഹനം കൂടിയായപ്പോൾ അത് അതിര് കടന്നു. സിബിയുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ എൻ്റെ വാക്കുകൾ വഴിതെറ്റി. പരിശുദ്ധ അമ്മയെ ദുഷിച്ച് സംസാരിക്കുന്ന തലത്തിലേക്ക് എന്നിൽ അന്ധകാരം നിറഞ്ഞു. ഞാൻ എത്രത്തോളം മുറിവേൽപ്പിക്കുന്നുവോ അത്രത്തോളം ആത്മസംയമനം പാലിക്കുന്ന സിബിയെയാണ് ഞാൻ കണ്ടത്. കുറേ കഴിഞ്ഞപ്പോൾ എൻ്റെ ജൽപ്പനമെല്ലാം അവസാനിച്ചു. സിബിയുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരോടും പരാതിയോ പരിഭവമോ അവൻ പറഞ്ഞു കണ്ടില്ല. പതിവ് പോലെ ജപമാല പ്രാർത്ഥനയും ബൈബിൾ വായനയും അവൻ നടത്തിയിരുന്നു. പ്രിയപ്പെട്ടവരെ, 3 മാസത്തിന് ശേഷം എറണാകുളത്ത് നിന്ന് മറ്റൊരു ജോലിക്കായി
കോട്ടയം പാലാ മേഖലകളിലേക്ക് ഞാൻ പറിച്ചു നടപ്പെട്ടതുപോലെ എൻ്റെ താമസം മാറി. പാലായിലെ ജീവിതവും വ്യക്തിബന്ധങ്ങളും പിന്നീട് എന്നെ ഒരു ക്രിസ്ത്യാനിയാക്കി. പരിശുദ്ധയമ്മയുടെ സ്നേഹവും മാധ്യസ്ഥ ശക്തിയും ജീവിതത്തിൽ അടുത്തറിഞ്ഞപ്പോഴാണ് സിബിയുടെ ജപമാല ചൊല്ലിയുള്ള പ്രാർത്ഥനയാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറ്റിയതെന്ന് ഞാൻ ഇപ്പോൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഒരു വ്യക്തിയെ മാനസാന്തരത്തിലേക്ക് നയിക്കാൻ, വഴിയും സത്യവും ജീവനുമായ ക്രിസ്തുവിലേക്ക് നയിക്കാൻ, ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്ന് കരകയറ്റാൻ, ദുശീലങ്ങളിൽ നിന്നും അകറ്റി നിർത്താൻ മകനെ മകളെ നീ ഹൃദയത്തിൽ ആഗ്രഹിക്കുന്നെങ്കിൽ സംശയത്തിനിടമില്ലാതെ ഞാൻ പറയുന്നു, ജപമാല കരങ്ങളിലെടുക്കുക. ആവേ മരി. മരിയൻ യൂക്കറിസ്റ്റിക് മിനിസ്ട്രി മൊബൈൽ ആപ്ലിക്കേഷൻ. ജപമാല ചൊല്ലുന്ന ഒരു സൈന്യത്തെ എനിക്ക് തരൂ, ഈ ലോകത്തെ ഞാൻ കീഴടക്കാം. പീയൂസ് ഒമ്പതാമൻ മാർപ്പാപ്പയുടെ ഈ വാക്കുകൾ ഈ കാലഘട്ടത്തിൽ നിറവേറുന്നത് നിങ്ങൾ അറിഞ്ഞുവോ? KCBC കരിസ്മാറ്റിക് കമ്മീഷന്റെ ചെയർമാനായ അഭിമന്യ സാമുവേൽ മാർ അയർനേസ് പിതാവിൻ്റെ ആത്മീയ നേതൃത്വത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്നും ജപമാല ചൊല്ലുന്ന ഒരു സൈന്യം ഇതാ അണിനിരക്കുന്നു. ഈ ആത്മീയ കൂട്ടായ്മയുടെ ഭാഗമാകുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? MEM ആപ്ലിക്കേഷൻ ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ, ഈ സൈന്യനിരയുടെ ഭാഗമാകും.